আসসালামু আলাইকুম ও রহমতুল্লাহি ও বারাকাত। বিসমিল্লাহ আলহামদুলিল্লাহ আল্লাহুম্মা সাল্লি ওয়া সাল্লিম ও বারিক আলাইহ। നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പോയിന്റിനെ എങ്ങനെയാണ് രണ്ട് കോർഡിനേറ്റ്സ് കൊണ്ട് സൂചിപ്പിക്കുക എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതായത് നമ്മളൊരു പോയിന്റ് ഇട്ടു, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് പറയുക എന്ന് നമ്മൾ പഠിച്ചു. ഇനി നേരെ തിരിച്ച് നമുക്ക് കോർഡിനേറ്റ് തന്നാൽ ആ പോയിന്റ് എങ്ങനെയാണ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കണ്ടെത്താൻ കഴിയുക എന്നാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മളൊരു കോർഡിനേറ്റ് നമ്മൾ നൽകുന്നു, ആ കോർഡിനേറ്റ് ഉള്ള പോയിന്റ് എവിടെയാണെന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ തരുന്ന കോർഡിനേറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങളിത് ട്രൈ ചെയ്യണം. 4, ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് 4.5 എങ്കിൽ ആ പോയിന്റ് എവിടെയാണ്, ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 4.5 എന്നീ കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ് എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ 4.5 എന്താ 4.5 പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ 4.x കോർഡിനേറ്റ് ആണ് 4. അതായത് വൈ ആക്സിസിൽ നിന്നും 4 യൂണിറ്റ് അകലെ, ഇവിടെ വൈ ആക്സിസ് ഇതാണ്, വൈ ആക്സിസിൽ നിന്നും 4 യൂണിറ്റ് അകലെയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ കാര്യം വരിക അല്ലേ, +4. അപ്പോൾ വൈ ആക്സിസിൽ നിന്നും 4, അപ്പോൾ ഈ ഇങ്ങനെ ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിട്ട് വരുന്നത് കാരണം നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, ഇനി 5, വൈ കോർഡിനേറ്റ് 5, അതായത് എക്സ് ആക്സിസിൽ നിന്നും 5 യൂണിറ്റ് അകലെ, എക്സ് ആക്സിസിൽ നിന്നും 5 യൂണിറ്റ് അകലെ ഇവിടെയായിരിക്കും അത് വരിക. ഓക്കെ, ഇതാ ഈ രണ്ട് പോയിന്റുകൾ രണ്ട് ലൈനുകളും തമ്മിൽ കൂട്ടി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ സംഗമ സ്ഥാനങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതിൻ്റെ സംഗമ സ്ഥാനം ഇതാ. ഓക്കെ, ഈ ചുവപ്പ് നിറത്തിലുള്ള ഈ പോയിന്റ് ആണ് 4.5 എന്ന കോർഡിനേറ്റ് ഉള്ള പോയിന്റ്. ഓക്കെ, 4.5. ഒറ്റ ഉദാഹരണം കൂടി നമുക്ക് പറയാം. അടുത്തൊരു ഉദാഹരണം, -2.-2. ഓക്കെ, -2.-2 എന്ന കോർഡിനേറ്റ് ഉള്ള പോയിന്റ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടത്. -2.-2, അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് -2 ആണ്, അതായത് വൈ ആക്സിസിൽ നിന്നും -2 അകലെ, വൈ ആക്സിസ് ഇതാണ്, വൈ ആക്സിസിൽ നിന്നും -2 അകലെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ലൈനിലാണ്, ഇങ്ങോട്ട് താഴോട്ട് വരച്ചാൽ മതി. ഇതാ എക്സ് കോർഡിനേറ്റ് ആണ് -2, അതായത് വൈ ആക്സിസിൽ നിന്നും -2 അകലെ, ഇതാണ് വൈ ആക്സിസ്, വൈ ആക്സിസ് -2 അകലെ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇങ്ങോട്ടാണ് മൈനസിൻ്റെ താഴോട്ടാണ് മൈനസ് എന്ന് പറഞ്ഞു അല്ലേ, എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് മൈനസ്. അതോടൊപ്പം അടുത്തതും -2 ആണ്, വൈ കോർഡിനേറ്റും -2 ആണ്, അതായത് എക്സ് ആക്സിസിൽ നിന്നും -2, എക്സ് ആക്സിസ് ആണ് അവിടുന്ന് -2 അകലെ എന്ന് പറഞ്ഞാൽ ഇതാ -2. ഓക്കെ, നമ്മൾ രണ്ടും വരച്ച് നോക്കി, എന്നിട്ട് ആ രണ്ട് പോയിന്റുകൾ സംഗമിക്കുന്ന സ്ഥലം ഇതാ, ഇതാണ് ഈ പോയിന്റിനെയാണ് നമ്മൾ -2.-2 എന്ന കോർഡിനേറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റ് തന്നാൽ, ഇപ്പോൾ ഈ ഉദാഹരണം തന്നെ നോക്കി, നിങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റുകൾ തന്നാൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ് എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ രണ്ട് പോയിന്റുകളാണ് സൂചിപ്പിച്ചത്. ഓക്കെ, രണ്ട് പോയിന്റുകൾ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതാ ഇവിടെ എ എന്ന് പറയാം, നമുക്ക് ഇതിന് പേരിട്ട് കൊടുക്കാം. സപ്പോസ് ഇവിടെ എ, സോറി, ഇത് നമുക്ക് എ എന്ന പേര് കൊടുക്കാം. അതുപോലെ ഈ പോയിന്റ് നമുക്ക് ബി എന്ന പേരും കൊടുക്കാം. ചോദ്യം, എ എന്ന പോയിന്റിൻ്റെയും ബി എന്ന പോയിന്റിൻ്റെയും ഇടയിലുള്ള ദൂരം എത്രയാണ്. നമുക്ക് അവരുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ഇതാണ് കോർഡിനേറ്റ്. ഇതാ 4.5 എൻ്റേത്, ബീൻ്റേതോ -2.-2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എ എന്ന ഈ പോയിന്റിൻ്റെയും ബി എന്ന ഈ പോയിന്റിൻ്റെയും ഇടയിലുള്ള ദൂരം എത്രയാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം. എ എന്ന പോയിന്റിൻ്റെയും ബി എന്ന പോയിന്റിൻ്റെ ഇടയിലുള്ള ദൂരം, അതായത് രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റുകൾ എത്തുന്നു, ആ കോർഡിനേറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ദൂരം എത്രയാണെന്ന് എങ്ങനെ കണ്ടെത്താം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം കണ്ടെത്തുക, അത് നമ്മൾക്ക് ക്ലൂ തന്നിട്ടുണ്ട്. അവ രണ്ട് പോയിന്റിൻ്റെയും കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവ രണ്ടിൻ്റെയും ഇടയിലുള്ള ദൂരം എങ്ങനെയാണ് കണക്കുക. വെരി സിമ്പിൾ ആണ്, നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഇക്വേഷൻ നോക്കുന്നതാ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്സ്, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം കണക്കാക്കാൻ നമ്മൾ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ഡിഫറൻസ് ഓഫ് ആബ്സിസ സ്ക്വയർ പ്ലസ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ്സ് സ്ക്വയർ. ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് കോർഡിനേറ്റ് ആണ്.
ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. വെരി സിമ്പിൾ ആണ്. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം കണ്ടെത്താൻ ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ, ആ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടല്ലോ, ആ രണ്ട് പോയിന്റിൻ്റെയും ഒരു ആബ്സിസയിൽ നിന്ന്, അതായത് ഒന്നിൻ്റെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് മറ്റേതിൻ്റെ എക്സ് കോർഡിനേറ്റ് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ, അതുപോലെ ഒന്നിൻ്റെ വൈ കോർഡിനേറ്റിൽ നിന്ന് മറ്റേതിൻ്റെ വൈ കോർഡിനേറ്റ് കുറച്ചിട്ട് ആ കുറച്ച് കിട്ടുന്നതിൻ്റെ സ്ക്വയർ, ഈ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയിട്ട് അവയുടെ സ്ക്വയർ റൂട്ട് കാണുക. വെരി സിമ്പിളാണ്, നമ്മൾ പറയുമ്പോൾ വലിയ ടഫായി തോന്നും, പക്ഷെ നമുക്ക് ഒരു ഉദാഹരണം നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന പോയിന്റിൻ്റെയും ക്യൂ എന്ന പോയിന്റിൻ്റെയും ഇടയിലുള്ള ദൂരം കണ്ടെത്താനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്, പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 6.8 ആണ്, ക്യൂ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് -9.-12. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, 6.8 -9.-12. അപ്പോൾ ഇവിടെ പി ക്യൂ എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ പി എന്നതിൻ്റെ, പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട് 6.8, അതുപോലെ ക്യൂ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് നൽകിയിട്ടുണ്ട് -9.-12. അപ്പോൾ നമുക്ക് ഈ രണ്ട്, ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന് ആവശ്യം കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്താണ്, എവിടെയാണ് ഈ പോയിന്റ് കിടക്കുന്നത്. ആവശ്യമില്ല, അങ്ങനെ പരിശോധിക്കണ ആവശ്യം, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? പി 6.8, ക്യൂ -9.12 അല്ലേ. അപ്പോൾ നമുക്ക് പിയും ക്യൂ ഇവിടെ നോക്കാം. പി എന്ന പോയിന്റ് കിടക്കുന്നത് 6.8, പി എന്നത് 6.8. ആറ് എന്ന് പറഞ്ഞാൽ എന്താ, വൈ കോർഡിനേറ്റിൽ നിന്നും 6 അകലെ. അപ്പൊ 6.8 ഇവിടെ നിന്ന് വരുന്നു അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് 6.8 ഇവിടെയാണത് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് പി. ഓക്കെ, ഇനി അടുത്തതോ ക്യൂ എത്ര പറഞ്ഞത്? -9.-12. -9.-12 അല്ലേ. -9 പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നും -9 അകലെ. വൈ ആക്സിസ് ആണ് -9 അകലെ. -9.-12 ഏകദേശം ഇവിടെ വരും അല്ലേ. ഇവിടെ മൈനസ് ചെയ്യുക, മൈനസ് എട്ട് മൈനസ് മൊത്തം ഇവിടെ -12 ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. പി എന്ന് പറയുന്ന പോയിന്റ് അവിടെയാണ്, ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ പി എന്നതിൻ്റെയും ക്യൂ എന്നതിൻ്റെയും ഇടയിലുള്ള ദൂരം കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് ആ ദൂരം നമുക്ക് ജസ്റ്റ് ഒന്ന് പടങ്ങ് ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഇതാണ് പിയും ക്യൂ. ഓക്കെ, ഇത് എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത്. പി എന്ന പോയിന്റിൻ്റെയും ക്യൂ എന്ന പോയിന്റിൻ്റെയും ഇടയിലുള്ള ദൂരം കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ്, പി എന്നതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് 6.8, അതുപോലെ ക്യൂ -9.-12. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ കഴിയുക? ഓക്കെ, നമ്മൾ പരിശോധിക്കുന്നു. നമ്മൾ ഇക്വേഷനിലേക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ. ശ്രദ്ധിക്കണേ, ഡിഫറൻസ് ഓഫ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താണ്. രണ്ട് പോയിന്റുകളുടെയും ഇടയിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ഡിഫറൻസ് ഓഫ് സ്ക്വയർ, ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ പ്ലസ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് തന്ന ഈ ഈ കോർഡിനേറ്റ്സുകൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ അല്ലേ. ഇതാ പി ക്യൂ, അതായത് പി മുതൽ ക്യൂ വരെയുള്ള ദൂരം കണ്ടെത്താൻ സ്ക്വയർ റൂട്ട് ഓഫ് ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ. എന്താ ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് മറ്റേ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കുറക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയിന്റിന്റെ, അതായത് -9 എന്നത് ഇവിടെ ക്യൂ എന്നതിന്റെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഓക്കെ, ക്യൂ എന്നതിന്റെ ഇതാ ക്യൂ എന്നതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് -9, അതുപോലെ പി എന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് 6. അപ്പോൾ ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റിൻ്റെ ആബ്സിസയിൽ നിന്ന് മറ്റേ പോയിന്റിൻ്റെ ആബ്സിസ കുറക്കുന്നു, -9 നിന്ന് 6 കുറക്കുന്നു, എന്നിട്ട് ഡിഫറൻസ് ഓഫ് ആബ്സിസ് ആ സ്ക്വയർ എന്നായിരുന്നു സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു, പ്ലസ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ് സ്ക്വയർ. അതായത് ഇതേ ഓർഡർ തന്നെ ചെയ്യണം. ഇവിടെ ആദ്യം
ഒന്ന് ഇവിടെ രണ്ടാമത്താണ് ആദ്യം എടുത്തത് എങ്കിൽ അടുത്ത് കഴിഞ്ഞ് വൈയിന് രണ്ടാമത്തേതിൻ്റെ തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? മൈനസ് 12 അല്ലേ? ഓക്കെ, മൈനസ് 12. അപ്പോൾ മൈനസ് 12 എടുത്തു, കുറക്കണം ഇതിൻ്റെ 8, മൈനസ് 8, അതിൻ്റെ സ്ക്വയർ എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാണ് ഡിഫറൻസ് ഓഫ് ആബ്സിസ സ്ക്വയർ പ്ലസ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ് സ്ക്വയർ. നമ്മൾ ചെയ്താൽ മൈനസ് 9-ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടുക? മൈനസ് ചിഹ്നം മാറ്റി കൂട്ടുന്നു, എത്ര വരിക? മൈനസ് 9-ൽ നിന്ന് 6 പോയാൽ ചിഹ്നം മാറ്റി കൂട്ടിയാൽ മൈനസ് 15-ൻ്റെ സ്ക്വയർ. മൈനസ് 15-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 15-ൻ്റെ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടിൻ്റെ സ്ക്വയറും തുല്യം തന്നെയാണ് അല്ലേ? മൈനസ് 15-ൻ്റെ സ്ക്വയറും 15-ൻ്റെ സ്ക്വയറും തുല്യം തന്നെയാണ്. അപ്പോൾ നമുക്കതിനെ 15-ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് മൈനസ് 18-ന്ന് 8 പോയാൽ ചിഹ്നം മാറ്റി കൂട്ടിയാൽ മൈനസ് 20 ആണ്. മൈനസ് 20-ൻ്റെ സ്ക്വയർ, അതായത് 20-ൻ്റെ സ്ക്വയർ, രണ്ടും തുല്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 20-ൻ്റെ സ്ക്വയർ. ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. 15-ൻ്റെ സ്ക്വയർ 225 ആണ് അല്ലേ? വെരി സിമ്പിൾ. 15-ൻ്റെ സ്ക്വയർ 225 ആണ്, 20-ൻ്റെ സ്ക്വയർ 400 ആണ്. അത് രണ്ടും കൂടി കൂട്ടിയാൽ 625 കിട്ടുന്നു. ആ 625-ൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, 25. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൂരം 25 യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മീറ്റർ ആവാം, കിലോമീറ്റർ ആവാം, എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നത് അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിൽ ദൂരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, എത്രയാണ്? 25 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെരി സിമ്പിൾ ആണ്. നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് ആബ്സിസ സ്ക്വയർ പ്ലസ് ഓർഡിനേറ്റ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ് സ്ക്വയർ. ഓക്കെ, അതോടൊപ്പം ഇവിടെ മറ്റൊരു ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടിയ മറ്റൊരു ഇക്വേഷനാണ് ഇവിടെ ഉണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര യൂണിറ്റ് അകലെയാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ, ഒരു പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര യൂണിറ്റ് അകലെയാണ് എന്ന് കണ്ടെത്താൻ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമുക്കറിയാം ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് 0,0 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഓഫ് ആബ്സിസ സ്ക്വയർ, അതായത് രണ്ട് പോയിന്റുകളുണ്ട്, അതിൽ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് 0,0 ആണ്. കാരണം എന്താ? ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് എത്ര ദൂരെ എത്ര യൂണിറ്റ് അകലെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഒന്ന് 0,0 ആണെങ്കിൽ അടുത്തത് x1, y1, അതായത് അടുത്ത പോയിന്റിനെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എക്സ് എന്നും വൈ കോർഡിനേറ്റ് നമുക്ക് വൈ എന്നും സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ഡിഫറൻസ് ഓഫ് ആബ്സിസ സ്ക്വയർ. ആബ്സിസ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ 0 ആണ് അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 0. ഓക്കെ അല്ലേ? എക്സ് മൈനസ് 0 ഓൾ സ്ക്വയർ പ്ലസ് ഡിഫറൻസ് ഓഫ് ഓർഡിനേറ്റ്സ് സ്ക്വയർ. ഓർഡിനേറ്റ് ഇവിടെ ആരൊക്കെയാണ്? ഇതിൻ്റെ വൈ ആണ്, ഇതിൻ്റെ 0 ആണ്. അപ്പോൾ വൈ മൈനസ് 0. നമുക്ക് ഏത് ഓർഡർ ചെയ്തിട്ട് ആദ്യം എക്സ് ഇത് 0 എടുക്കാം, അല്ലെങ്കിൽ 0 - x, എന്തായാലും കുഴപ്പമില്ല. കാരണം മൈനസിൻ്റെ മൈനസ് 5-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 5-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ പ്രശ്നമാക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? എക്സ് മൈനസ് 0² പ്ലസ് വൈ മൈനസ് 0² ഇത് നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സിൽ നിന്ന് 0 പോയാൽ എക്സ് ആണ്, എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് ഇത്ര മാത്രം നോക്കിയാൽ മതി, ഇക്വേഷൻ ഇത് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി അത് ലഘൂകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാം. ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ സ്ക്രീനിൽ എസ് എന്ന പോയിന്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എസ് എന്ന പോയിന്റ് കിടക്കുന്നത്. എസ് എന്ന പോയിന്റിൻ്റെയും ഈ ഒറിജിൻ്റെയും ഇടയിലുള്ള ദൂരം കണ്ടെത്താനാണ് നമ്മളുള്ള ചോദ്യം. ഓക്കെ, എസ് എന്ന ഈ പോയിന്റിൻ്റെയും ഒറിജിൻ്റെയും ഇടയിലുള്ള ദൂരം എത്രയാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇതാ സാധനം, നമുക്കൊരു ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ സൂചിപ്പിക്കാം. ഓക്കെ, ഇതാ ഇത് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഒറിജിനിൽ നിന്ന് എസ് എന്ന പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? നമ്മൾ വെരി സിമ്പിളാണ്. നമുക്ക് ഈ എസ് എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? 3,4 ആണ് അല്ലേ? കാരണം 3,4 ആണ്. അത് നമുക്കവിടെ എഴുതി വെക്കാം. 3,4. വെരി സിമ്പിൾ, നമുക്കതിന് ഇക്വേഷൻ ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അത്രയാണ് അതിൻ്റെ ഇക്വേഷൻ. കാരണം ഒറിജിനിൽ നിന്ന് ദൂരം കണ്ടെത്താൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ കോമ വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആരാ? എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3-ഉം ഇവിടെ 4-ഉം ആണത്. x1 ഉം y1 ഉം, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണത്. അപ്പോൾ 3-ൻ്റെ സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 3² പ്ലസ് പിന്നെ വൈ കോർഡിനേറ്റ് 4 ആണ് അല്ലേ? അപ്പോൾ 4² ഓക്കെ. അതിൻ്റെ റൂട്ട് കാണാനാണ് കേട്ടോ,
മൂന്നിൻ്റെ സ്ക്വയർ 9 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. 9 പ്ലസ് 16 എത്ര? 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25. 20ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 25. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 അല്ലേ? 5. അപ്പോൾ ഈ ഒറിജിൻ്റെയും എസ് എന്ന പോയിന്റിനും ഇടയിലുള്ള ദൂരം എത്രയാണ്? 5 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കണ്ടെത്താം. ഓക്കെ, ശുക്രാൻ.